ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെവനിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗളിവേഴ്സ് ട്രാവൽ ആണ്. ഗളിവേഴ്സ് ട്രാവൽസ്. ഇനി പാഠത്തിലേക്ക് കടക്കാം. വെൻ എ പേഴ്സൺ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ലൈഫ് ഇൻ ഹിസ് ഓൺ വേർഡ്സ് ഇറ്റ് ഈസ് കാൾഡ് ആൻ ഓട്ടോബയോഗ്രഫി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം കഥ, ജീവിതത്തിലെ കഥ അദ്ദേഹത്തിൻ്റെ സ്വന്തം വേർഡ്സിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഓട്ടോബയോഗ്രഫി എന്നാണ്. ഇനി ഗളിവർ എ സെയിലർ was once caught in the land of giants. ഗളിവർ എന്ന് പറഞ്ഞിരിക്കുന്ന ആള് ഒരു സെയിലർ ആയിരുന്നു, ഒരു കപ്പൽ യാത്രക്കാരൻ ആയിരുന്നു. was once caught in the land of giants. ജയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഭീമാകാരമായിട്ടുള്ള ആകാരം ഉള്ള ആളുകള്. ഈ ജെയിൻസിൻ്റെ ലാൻഡിൽ എന്ത് ചെയ്തു? ഒരു വട്ടം അകപ്പെട്ടു പോയി. ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ്സ് ഈസ് എക്സ്പീരിയൻസ്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവമാണ് ഈ കഥയിൽ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം കഥയിലേക്ക് പോകാം. ഓൺ ദ 16th of June 1730, we discovered land. ഗളിവർ ഉൾപ്പെട്ടിട്ടുള്ള ക്രൂവ് ഇങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളിന് ശേഷം 1730 June 16th ആയപ്പം അവര് ഒരു കരപ്രദേശം കണ്ടെത്തി. അവർ ക്യാപ്റ്റൻ സെൻഡ് a dozen men with vessel for water if any could be found. അന്നേരം ആ ലാൻഡ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നത്? ഒരു ഡസൻ ആൾക്കാരെ, ഒരു ഡസൻ ഡസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പേര്, 12 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ക്യാപ്റ്റൻ ഈ ലാൻഡില് പോയി വെള്ളമുണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് അതുണ്ടെങ്കിൽ നിറച്ചുകൊണ്ട് വരാനായിട്ട് കുറച്ച് വെസലും കൊടുത്ത് അവരെ വിട്ടു. വെൻ വി കെയിം ടു ദി ലാൻഡ് വി സോ നോ റിവർ നോ സ്പ്രിംഗ് നോർ എനി ഇൻഹാബിറ്റൻസ്. പക്ഷേ ഞങ്ങൾ ഈ വെസലും ഒക്കെ എടുത്ത് ഞങ്ങൾ 12 പേര് അങ്ങനെ ഈ ലാൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഷിപ്പിൽ നിന്നും ഒരു ചെറിയ ബോട്ട് ഈ കടലിലേക്ക് ഇറക്കിയിട്ട് അത് തുഴഞ്ഞ് ഈ ലാൻഡിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് റിവർ കാണാൻ സാധിച്ചില്ല, സ്പ്രിംഗ് കാണാൻ സാധിച്ചില്ല, അതും പോരാഞ്ഞിട്ട് അവിടെ ഒരു ജീവിയെ പോലും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഇൻഹാബിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്യുപ്പൻസ്, ആ കരയിൽ ജീവിക്കുന്ന ജീവികൾ, അതിനെ കാണാനായിട്ട് പറ്റിയില്ല. പറ്റാത്തപ്പോഴാണ് ഐ വെൻറ്റ് ഓൺ ടു എക്സ്പ്ലോർ. എക്സ്പ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേറ്റ് ഓർ സെർച്ച് ഔട്ട്, തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ദ കൺട്രി വാസ് ബാരൻ ആൻഡ് റോക്കി. ബാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരിശ് നിലമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വെജിറ്റേഷനും ഇല്ലായിരുന്നു, അവിടെ കൃഷികളൊന്നും ഇല്ലായിരുന്നു, കല്ലും മണ്ണും മാത്രമായിരുന്നു അവിടെ ഉള്ളത്. അപ്പം ബാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് വിത്ത് നോ വെജിറ്റേഷൻ. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ ടേൺഡ് ബാക്ക് ടു ജോയിൻ ദി ക്രൂ. ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വർക്ക് ഓൺ ഓർ ഓപ്പറേറ്റ് ഇൻ എ ഷിപ്പ്, എയർക്രാഫ്റ്റ് എക്സെട്ര. ഒരു കപ്പലിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ക്രൂ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ആ ക്രൂവിൽ ഞങ്ങൾ ആ 12 പേരുടെ ആ കൂട്ടത്തിൽ ഒരാളാണല്ലോ ഗളിവർ. ആ 11 പേരുടെ കൂട്ടത്തിലേക്ക് ചേരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? തിരികെ പോന്നു. ഓൺലി ടു സീ ദം ഗെറ്റിംഗ് ഇൻ ടു ദി ബോട്ട് ആൻഡ് റോവിങ് ഫോർ ലൈഫ് ടു ഗെറ്റ് ടു ദി ഷിപ്പ്. പക്ഷേ ഞാൻ കണ്ടത് ഈ 11 പേരും വേഗത്തിൽ ഓടി ഓടി അവർ വന്ന ഈ ലാൻഡിൽ വന്നിറങ്ങിയ ബോട്ടിൽ കയറി അവരുടെ ജീവന് വേണ്ടിയിട്ട് വേഗത്തിൽ തുഴഞ്ഞു തുഴഞ്ഞ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്.
പാവം നമ്മുടെ ഗിലിവർ പെട്ടുപോയി അല്ലേ. അടുത്ത പാരഗ്രാഫ് നോക്കാം. ബിഫോർ ഐ കുഡ് റീച്ച് ദം ഐ ഒബ്സർവ്ഡ് എ ഹ്യൂജ് ക്രിയേച്ചർ വാക്കിംഗ് ആഫ്റ്റർ ദം ഇൻ ദി സീ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ക്രിയേച്ചർ, ക്രിയേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീമാകാരമായ ജീവി അല്ലെങ്കിൽ അനിമൽ എന്നാണ് അർത്ഥം. എന്തോ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ജീവി എന്ത് ചെയ്യുന്നു, അവരുടെ പുറകില് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. The water of the ocean reached only till his knees. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ വലിയ ജീവിയുടെ കാലിൻ്റെ മുട്ടിൻ്റെ അത്ര മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ കടലിലെ വെള്ളം വരുന്നുള്ളൂ. However, the monster was unable to overtake the speeding boat. പക്ഷേ ഈ 11 പേർ ഒരുമിച്ചിരുന്ന് തുഴഞ്ഞു പോകുന്ന ബോട്ടിൻ്റെ സ്പീഡിനെ ഓവർടേക്ക് ചെയ്യാൻ, അതിൻ്റെ മുന്നിൽ പോയി അവരെ തടയാനായിട്ട് ഈ ഭീമാകാരമായ ജീവിക്ക് സാധിച്ചില്ല. ഐ ടേൺ back quickly and climbed up a steep hill with fields of barley on either side and the corn rising up to 40 feet. ഞാൻ പെട്ടെന്ന് അവിടുന്ന് തിരിഞ്ഞിട്ട് വേഗത്തിൽ എന്തോ ചെയ്തു, ഒരു സ്റ്റീപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു ഹില്ലിൽ, ഒരു കുന്നിൽ പെട്ടെന്ന് കയറാനായിട്ട് തുടങ്ങി. ആ കുന്ന് എങ്ങനെയുള്ളതായിരുന്നു, അതിൻ്റെ രണ്ട് സൈഡിലും ബാർലി ചെടികൾ നിറഞ്ഞു നിന്നിരുന്നു, അതുപോലെ കോൺസും. ഇതാണ് ബാർലി ചെടി, അതുപോലെ കോൺസും അവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ കോൺസിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് 40 feet ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത് അത്രയ്ക്ക് ഭീമാകാരമായിട്ടുള്ള കോൺ ചെടികളാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ദേർ വാസ് എ ഫെൻസ് ടു പാസ് ഫ്രം വൺ ഫീൽഡ് ടു അനദർ. എന്നിട്ട് ഓരോ ഫീൽഡിൻ്റെ ഇടയിലായിട്ട് എനിക്ക് എന്ത് കാണാൻ സാധിച്ചു, ഫെൻസ് വേലി കാണാനായിട്ട് സാധിച്ചു. ഇതേണ്ട ഇവിടെ പിക്ചറിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആ ഫെൻസ് വെച്ചിട്ടാണ് ഒരു ഒരു ഫീൽഡിനെ മറ്റൊരു ഫീൽഡിൽ നിന്നും വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇറ്റ് വാസ് impossible for me to climb because every steep was 6 feet high. എനിക്ക് ഇതൊന്നും പെട്ടെന്ന്, ഈ കുന്നുകളൊന്നും പെട്ടെന്ന് കയറാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായിരുന്നു, ഒരുപാട് ഹൈറ്റ് ആയിരുന്നു ഇത് കയറാനാ. ഐ വാസ് ട്രൈങ് ടു ഫൈൻഡ് എ ഗ്യാപ്പ് ഇൻ ദി ഹെഡ്ജ് വെൻ ഐ ഡിസ്കവർ വൺ ഓഫ് ദി ഇൻഹാബിറ്റൻസ് ഇൻ ദി നെക്സ്റ്റ് ഫീൽഡ് വാക്കിംഗ് ടുവേർഡ്സ് ദി ഫെൻസ്. ദേ പെട്ടു, നമ്മുടെ കിളിവർ ഒരു ഫെൻസിൻ്റെ എടുത്ത് നിൽക്കുമ്പോൾ, ഒരു വേലിയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കായിട്ട് നേരത്തെ കണ്ട അതുപോലുള്ള ഭീമാകാരം മായിട്ടുള്ള ഒരു ജീവി, ആ സ്ഥലത്തെ ഒരു ജീവി, ഒരു ഇൻഹാബിറ്റൻ്റ് എന്ത് ചെയ്യുന്നു, തൻ്റെ അടുത്തോട്ട് നടന്നു വരുന്നതായിട്ട് ആര് കണ്ട്, ഗളിവർ കണ്ടു. അപ്പോൾ ഗളിവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേലിയുടെ അവിടെ ഹെഡ്ജ് ഉണ്ടായിരുന്നു. ഇതിനെയാണ് ഹെഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, എ റോ ഓഫ് ബുഷസ് ഓർ ട്രീസ് പ്ലാന്റ് ക്ലോസ് ടുഗദർ അറ്റ് ദ എഡ്ജ് ഓഫ് എ ഗാർഡൻ ഓർ എ ഫീൽഡ് ടു സെപ്പറേറ്റ് വൺ പീസ് ഓഫ് ലാൻഡ് ഫ്രം അനദർ. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് വെച്ചിരിക്കുന്ന കുറ്റിച്ചെടി, ആ കുറ്റിച്ചെടിയാണ് എന്ത് ഹെഡ്ജ്. ആ ഹെഡ്ജിൻ്റെ ഇടയിലേക്ക് കയറി പാത്തിരിക്കാനായിട്ട് തുടങ്ങി ആര്, നമ്മുടെ കിളിവർ. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഹി വാസ് ഓഫ് സെയിം സൈസ് ആസ് ദ ക്രിയേച്ചർ ചേസിംഗ് ദ ബോട്ട്. ആ ഈ വരുന്ന ഈ ജീവിയും ഏത് ജീവിയെ പോലെ ആയിരുന്നത്, ആ ബോട്ടിനെ നേരത്തെ നമ്മുടെ കൂട്ട് കിളിവറിൻ്റെ കൂട്ടുകാരെ ചേസ് ചെയ്ത അതേ ഭീമാകാര ജീവിയെ പോലെ തന്നായിരുന്നു ഇരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചേ, ഐ വാസ് സ്ട്രക്ക് വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് അസ്റ്റോണിഷ്മെൻറ്റ്. ഞാൻ എന്തു ചെയ്തു, ഐ വാസ് സ്ട്രക്ക്. സ്ട്രക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ ടു ഹിറ്റ് സംബഡി അല്ലെങ്കിൽ സംതിങ്. എന്നെ വേട്ടയാടി, എന്നെ എന്താണ് ബാധിച്ചത്, ഫിയർ. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായി. ആൻഡ് അസ്റ്റോണിഷ്മെൻറ്റ്, എന്താണ് അസ്റ്റോണിഷ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ്ലി സർപ്രൈസ്. ഞാൻ ആശ്ചര്യ ശതകിതനായിട്ട് നിന്നു. എനിക്ക് പേടിയും വരുന്നുണ്ട്, എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അത്ഭുതവും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ ഹെഡ്ജിൻ്റെ ഇടയിൽ കയറി പാത്തിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഹി കാൾഡ് ഇൻ എ വോയിസ് മച്ച് ലൗഡർ ദാൻ എ ട്രംപറ്റ്. അപ്പോഴത്തേക്കും ആ വരുന്ന ഭീമാകാരമായിട്ടുള്ള ജീവി, ട്രംപറ്റ് അറിയാവല്ലോ, ഇതാണ് ട്രംപറ്റ്, ഈ ട്രംപറ്റിനെക്കാളും
ഉച്ചത്തിലോ ഓരോന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. ഇറ്റ് സൗണ്ടഡ് ലൈക്ക് തണ്ടർ. അതെന്തോത്തിനെ പോലാണ് അദ്ദേഹത്തിൻ്റെ സ്വരം ഇരുന്നത്? ഇട്ടിവെട്ടിനി, ഇട്ടി മുഴക്കത്തെ പോലാണ് ഇരുന്നത്. സെവൻ മോൺസ്റ്റേഴ്സ് ലൈക്ക് ഹീം കെയിം ടുവേർഡ്സ് ദ ഫീൽഡ് റെഡി ടു റീപ് ദി കോൺ. ആ ഒരു മോൺസ്റ്റർ അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ആരുണ്ടായിരുന്നു? ഇനിയും സെവൻ മോൺസ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടെ എന്തിനാ വന്നത്? കോൺ എല്ലാം പാകമായിട്ടിരിക്കുകയാണ്, കോൺ മാറ്റി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്നിട്ട് എന്താണ്, ദേ ക്യാരീഡ് എ റീപ്പിംഗ് ഹുക്ക് which was very big. അവരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ഒരു റീപ്പിംഗ് ഹുക്ക് ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗളിവർ കണ്ടപ്പം, നോക്കിയപ്പം ഒത്തിരിയോ വലുതാണെന്ന് ഗളിവറിന് മനസ്സിലായി. അടുത്ത സെന്റൻസ് നോക്കാം. When one of the reapers approached where I lay hidden, I screamed as loud as I could. എടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റീപ്പർമാരില് ഈ കൊയ്ത്തുകാരില് ഒരാള് ഞാൻ പതിങ്ങി നിന്ന് പാത്തിരുന്നിടത്തേക്ക് വന്നപ്പോഴത്തേക്കും പേടിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു, സ്ക്രീം ചെയ്തു. സ്ക്രീം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു പോവുക, അലറുക. ഞാൻ അലറാനായിട്ട് തുടങ്ങി. എങ്ങനെ അലറിയത്? എനിക്ക് എത്രത്തോളം ശബ്ദമെടുത്ത് അലറാൻ പറ്റുമോ അത്രത്തോളം ശബ്ദമെടുത്ത് ഞാൻ അലറാനായിട്ട് തുടങ്ങി. ദ ക്രിയേറ്റർ സ്റ്റോപ്ഡ് റീപ്പിംഗ്, പിക്ക്ഡ് മീ അപ്പ് ബിറ്റ്വീൻ ഹിസ് തംബ് ആൻഡ് ഫോർ ഫിംഗർ ആൻഡ് ബ്രോട്ട് മീ ക്ലോസ് ടു ഹിസ് ഹൈ 60 feet above the ground. അപ്പോഴത്തേക്കും എൻ്റെ ഈ തിരച്ചില് അവർക്ക് ഏതാണ്ട് ഞരങ്ങൽ പോലെ കേട്ടത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഈ ഭീമാകാര ജീവി എന്തോ ചെയ്തു എന്നറിയാവോ, നമ്മുടെ ഗളിവറിനെ ഇങ്ങ് കയ്യിലെടുത്തു. റീപ്പിംഗ് നിർത്തിയിട്ട്, കൊയ്ത്തെല്ലാം നിർത്തിയിട്ട് ഗളിവറിനെ കയ്യിലെടുത്തു. അപ്പം ഗളിവർ വേണ്ട, ഈ ഭീമാകാര ജീവിയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിന് തമ്പിനും ഫോർ ഫിംഗറിനും ഇടയിലായിട്ട് പിടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫോർ ഫിംഗർ എന്തുവാണെന്നറിയാലോ, ചൂണ്ട് വിരക്കി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കി. ആ അദ്ദേഹം എന്ന് പറയുന്നത് 60 feet ഹൈറ്റ് കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. അതായത് ഗളിവറിനെ ഇപ്പം ഭൂമിയിൽ നിന്നും ഏതാണ്ട് 60 feet മേളിലാണ് പൊക്കി പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ നടന്നത്? ഹി ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ക്യൂരിയോസിറ്റി. അവൻ എന്തോ ചെയ്തു, ക്യൂരിയോസിറ്റിയോടുകൂടി അത്ഭുതത്തോടുകൂടി എന്തോ ചെയ്തു, എന്നെ നോക്കാനായിട്ട് തുടങ്ങി. എന്നിട്ടോ, ആൻഡ് ബ്ലൂ മൈ ഹെയർ എസ് ഐ ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ ഓഫ് മൈ ഫേസ്. എൻ്റെ മുഖം എന്താണ് ഈ ജീവി, എന്ത് സാധനമാണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖത്തോട്ട് നല്ലതുപോലെ ഒന്ന് ഊതി ഊതിയിട്ട് എൻ്റെ ഹെയർ രണ്ട് വശത്തോട്ടും ആക്കിയിട്ട് എൻ്റെ മുഖം ഒന്ന് നോക്കി. ഹി കാൾഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ജെന്റ്ലി പ്ലേസ്ഡ് മീ ഓൺ ദി ഗ്രൗണ്ട്. എന്നിട്ട് ആ ഭീമാകാരമായ ജീവി പെട്ടെന്ന് ആ കൂടെ വന്ന 7 friends അടുത്തു വിളിച്ചു. അടുത്തു വിളിച്ചിട്ട് ജെന്റ്ലി പതുക്കെ എന്നെ എന്തു ചെയ്തു, ഗ്രൗണ്ടിലോട്ട് വെച്ചു. They all sat on the ground to take a good look at me. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് എന്തോ ചെയ്തു, എന്നെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. I walked slowly backward and forward. ഞാൻ എന്തോ ചെയ്തു, ഞാൻ മുന്നോട്ടും പുറകോട്ടും നടക്കാനായിട്ട് തുടങ്ങി. പേടിച്ചിട്ട് ഒന്നും പുറകോട്ട് പോകും, അപ്പോൾ ഒരു ജെയിനിന് പുറകിലിരിക്കുന്ന ജെയിനിനെ കാണും, പിന്നെ ഞാൻ മുന്നോട്ട് വരും, മുന്നിലും ജെയിന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഞാൻ തുടങ്ങി. Pulled off my hat. എന്നിട്ട് എൻ്റെ തലയിലിരുന്ന ഹാറ്റ് തുപ്പിയെടുത്ത് ഞാൻ എടുത്ത് കളഞ്ഞു. And made a low bow towards the farmers. പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന ശബ്ദം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ ശബ്ദമുണ്ടാക്കി ഫാമേഴ്സിനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ നോക്കി. I tried to speak to them loudly in several languages. എന്നിട്ട് എനിക്കറിയാവുന്ന ഭാഷകളെല്ലാം ഉപയോഗിച്ച് ഞാൻ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. Each time I did so, the farmer who picked me up held his ear very close to me but in vain. എന്നുവെച്ചാൽ എന്താണ്, ഓരോ വട്ടവും ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഫാമർ എന്നെ എന്ത് ചെയ്യും, കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കരികിലായിട്ട് പറ്റും. പക്ഷേ ഇൻ വെയിൻ, വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് യൂസ്ലെസ് ആയിട്ടുള്ള പ്രവൃത്തി. അതുകൊണ്ട് ഒരു രക്ഷയും ഇല്ലായിരുന്നു അവർക്ക്. ഈ ഗളിവർ പറയുന്ന ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല. അടുത്ത എന്താണ്, ദ ഫാമർ ടുക്ക് മീ ടു his house and placed me at some distance on the dining table which was 30 feet
feet high from the floor. ഒരു ഫാർമർ എന്നെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഭൂമിയിൽ നിന്നും ഏതാണ്ട് 30 പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോട്ട് എന്നെ എടുത്ത് വെക്കുകയും ചെയ്തു. Dinner was brought for the farmer in a dish which was 10 feet in diameter. എൻ്റെ കാല് 10 വെക്കുമ്പം എത്രത്തോളം സ്ഥലം വരുന്നു അത്രത്തോളം വലിയൊരു പ്ലേറ്റിനകത്തിൽ ഒരു ഡിഷ് കൊണ്ടുവന്നു. ആർക്ക് വേണ്ടി? നമ്മുടെ ഫാർമറിന് വേണ്ടിയിട്ട്, രാത്രിയിലെ ഭക്ഷണമായിട്ട്. ദ ഫാർമേഴ്സ് വൈഫ് ക്രംബിൾഡ് സം ബ്രെഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ബിഫോർ മീ. എന്നിട്ട് ഫാർമറിൻ്റെ വൈഫ് എന്ത് ചെയ്തു? ഒരു ചെറിയ ബ്രെഡ് എടുത്തിട്ട് ചെറിയ പൊടികളായിട്ട് പൊടിച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ച്, എന്തിനു വേണ്ടിയിട്ട്? കഴിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദി മിഡിൽ ഓഫ് ദ ഡിന്നർ ഐ ഹേർഡ് എ നോയിസ് ബിഹൈൻഡ് മീ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഏതാണ്ട് കുറച്ച് കഴിച്ച സമയത്തേക്കും എൻ്റെ പുറകിൽ എന്തോ വലിയൊരു ശബ്ദം ഞാൻ കേട്ടു. ഇറ്റ് വാസ് ദ പ്യൂറിങ് ഓഫ് എ കാറ്റ് ദാറ്റ് was 10 times larger than an ox. അതെന്ന് പറയുന്നത് ഒരു പൂച്ചയുടെ ഞരങ്ങളായിരുന്നു. ഇംഗ്ലീഷിൽ തന്നെ നോക്കൂ, ടു മേക്ക് എ കണ്ടിന്യൂസ് ലോ സൗണ്ട് ദാറ്റ് ഷോസ് പ്ലഷർ. സന്തോഷം കൊണ്ട് ഞരങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടോക്കിംഗ് ടോമിനകത്തിൽ നമ്മൾ പൂച്ചയെ ഇക്കിളിടുന്ന സമയത്ത് അതേ സൗണ്ടാണ് ആരുണ്ടാക്കിയത്? നമ്മുടെ ഈ ക്യാറ്റും ഉണ്ടാക്കിയത്. പക്ഷേ ഈ ക്യാറ്റിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? ഒരു ഓക്സിൻ്റെ 10 വലിപ്പമായിരുന്നു നമ്മുടെ ഈ ക്യാറ്റിന് ഉണ്ടായിരുന്നത്. ദ ഫാമേഴ്സ് വൈഫ് വാസ് സ്ട്രോക്കിങ് ഹിം. സ്ട്രോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലോടുക, സ്നേഹത്തോടുകൂടി തലോടുക എന്നാണ് അർത്ഥം. ടു മൂവ് യുവർ ഹാൻഡ് ജെൻ്റ്ലി ഓവർ സം ബഡി ഓർ സംതിങ്, തലോടുക എന്ന് മലയാളത്തിൽ അർത്ഥം. ദെൻ എൻ്റേർഡ്, അപ്പോഴാണ് അവിടത്തേക്ക് വേറൊരാൾ വരുന്നത്. ആരാണ് ആ പുതിയ കഥാപാത്രം? ദ ഫാമേഴ്സ് 1-year-old സൺ ഇൻ ദ ആംസ് ഓഫ് ദി ലേഡി. ഒരു വേറെ ഒരു സ്ത്രീയുടെ കയ്യിൽ നമ്മളെ ഈ ഫാർമറിൻ്റെ 1 കുട്ടി അവിടത്തേക്ക് വന്നു. ഓൺ സീയിങ് മീ ദ ചൈൽഡ് ഗ്രാബ്ഡ് മീ ഫ്രം ദ ടേബിൾ ആൻഡ് പുട്ട് മൈ ഹെഡ് ഇൻ ടു ഹീസ് മൗത്ത്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴത്തേക്കും അത് കളിപ്പാട്ടോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ കുട്ടി എന്തോ ചെയ്തു, അത് ഗ്രാബ് ചെയ്യൂ. ഗ്രാബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. പിക്ക് സഡൻലി, പെട്ടെന്ന് എടുക്കുക. ഫ്രം ദ ടേബിൾ, ടേബിളിൽ നിന്നും എന്നെ എടുത്തു. ആൻഡ് പുട്ട് മൈ ഹെഡ് ഇൻ ടു ഹിസ് മൗത്ത്, എന്നിട്ട് ആ കുട്ടി അതിൻ്റെ വായിലേക്ക് എന്നെ വെച്ചു. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഐ ഷൗട്ട് ഔട്ട് സ്ലോ ലൗഡ്ലി ദാറ്റ് ദ ബേബി ഡ്രോപ്ഡ് മീ. അപ്പോഴത്തേക്ക് ഞാൻ എന്തോ ചെയ്തു, വിളിച്ചു പോവാൻ തുടങ്ങി. എൻ്റെ ഈ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഈ കുട്ടി എന്നെ എന്തോ ചെയ്തു, താഴോട്ട് ഒറ്റ ഇടിയിലിട്ട്. ഐ വുഡ് ഹാവ് ബ്രോക്കൺ മൈ നെക്ക് ഇഫ് ദ മദർ ഹാഡ് നോട്ട് ഹെൽഡ് ഹെയർ ആപ്രോൺ അണ്ടർ മീ. എൻ്റെ അടിയിൽ ആപ്രോൺ, ആപ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അടുക്കളയിലൊക്കെ അമ്മമാർ നൈറ്റിയിലേക്ക് അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അണിയുന്ന ഒരു വസ്ത്രമുണ്ട്, ഒരു തുണിയുണ്ട്, അതാണ് ആപ്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീഴുന്നത് കണ്ടപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് അമ്മയുടെ ആപ്രോൺ അഴിച്ചിട്ട് എൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ അത് പിടിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് വീണത് എന്തിലാ? ആപ്രോണിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ലേറ്റർ ഷീ പുട്ട് മീ ഓൺ ഹെർ ഓൺ ബെഡ് ആൻഡ് കവേർഡ് മീ വിത്ത് എ ക്ലീൻ വൈറ്റ് ഹാൻഡ് കർച്ചീഫ്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർമറിൻ്റെ വൈഫ് എന്നെ എന്ത് ചെയ്തു? അവരുടെ സ്വന്തം ബെഡിൽ കിടത്തി, കിടക്കാനായിട്ട് അനുവദിച്ചു. കിടത്തിയിട്ട് എന്നെ എന്ത് ചെയ്തു? ഒരു നല്ല ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട്, വൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് പുതപ്പിച്ചു. ഐ slept dreaming my home, my wife and my children. അതിൽ സുഖമായിട്ട് കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും എൻ്റെ കുട്ടികളെക്കുറിച്ചും സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗളിവറിൻ്റെ കഥ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.